നമസ്കാരം സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം നെടുമങ്ങാട് താലൂക്കിനകത്ത് മാത്രം ഒതുങ്ങി നിന്ന നമ്മുടെ സ്ഥലനാമ പരിചയവും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളുമൊക്കെ നെടുമങ്ങാട് പരിചിക്ക് അപ്പുറത്തേക്ക് യാത്ര ചെയ്യണം ആ സ്ഥലങ്ങൾ കൂടി പരാമർശിക്കണം പരാമർശിക്കണമെന്ന് ചില നിർദ്ദേശങ്ങൾ വന്നതിനനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ചില സ്ഥലങ്ങൾ കൂടി പരാമർശിക്കേണ്ടി വരുന്നു അത്തരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാച്ചല്ലൂർ എന്നൊരു സ്ഥലത്തെക്കുറിച്ചാണ് പാച്ചല്ലൂർ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് തെക്കോട്ട് ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ പാച്ചല്ലൂരെത്തും തിരുവല്ലത്തിനും പിന്നെ തിരുവനന്തപുരത്തിനും ഇടയ്ക്കാണ് ഈ പാച്ചല്ലൂർ ഗ്രാമം പട്ടണത്തിൻ്റെ ആർഭാടങ്ങളൊന്നുമില്ലാതെ പട്ടണത്തിനകത്തുള്ളിലെ ഒരു ഗ്രാമച്ചവി ചേർന്ന് നിൽക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ പാച്ചല്ലൂർ പാച്ചല്ലൂരിന്ന് അവിടെ പ്രസിദ്ധമായ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ പാച്ചല്ലൂരിന് അതിബൃഹത്തായ ഒരു പൂർവകാല ചരിത്രം ആ ചരിത്രത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ സ്ഥലനാമ നിരുക്തിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം സാധാരണ ഇതിന് പറഞ്ഞു വരുന്ന ഒരു നിരുക്തി പരമേശ്വര നല്ലൂർ ആണ് പാച്ചല്ലൂരായി മാറിയത് എന്ന ഇതിന് ഇൻ്റെ ഉപജ്ഞാതാക്കൾ പറയുന്നൊരു യുക്തി ആ പ്രദേശത്ത് ഒരു പഴയ ബ്രാഹ്മിൻ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റിൻ്റെ ആ ഗ്രാ ഗ്രാമം ഒന്നായിരുന്നു പാച്ചല്ലൂർ ഗ്രാമം എന്നാണ് അതിന് വിളിച്ചിരുന്നത് എന്നും അങ്ങനെ ശിവസങ്കൽപ്പത്തിൽ നിന്ന് പരമേശ്വരനെല്ലൂർ ശിവനെ പരമേശ്വരൻ എന്നൊരു പേരുണ്ടല്ലോ പരമേശ്വരൻ നെല്ലൂർ പറഞ്ഞു പറഞ്ഞ് പാച്ചല്ലൂരായത് എന്നൊരു തിരുത്തി പറഞ്ഞ് കേൾക്കുന്നുണ്ട് മറ്റൊന്ന് കേൾക്കുന്നത് ഈ ഗ്രാമത്തിൽ തന്നെ വേദശാസ്ത്ര പാരംഗതനായ ഒരു പരമേശ്വരൻ നമ്പൂതിരി ജീവിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇതിന് പരമേശ്വരൻ നല്ലൂരെന്ന് പേരിട്ടത് എന്നും അത് പിന്നെ പാച്ചല്ലൂരായി രൂപപ്പെട്ടു എന്നുമാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിൽ ഭാഗികമായി കാര്യങ്ങൾ ശരിയാണ് അവിടെ ഒരു ശക്തമായൊരു ബ്രാഹ്മിൻ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു എന്ന് തെളിവുകളുണ്ട് രേഖകളുണ്ട് അതിൻ്റെ മറ്റ് ചൊല്ലുകളുമൊക്കെ നമുക്ക് നിലവിലുണ്ട് എന്നാൽ പരമേശ്വര നല്ലൂർ രൂപപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പരമേശ്വര എന്നുള്ള പേര് വ്യക്തിയിൽ നിന്നായാലും ദേവനിൽ നിന്നായാലും രൂപപ്പെടുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് സ്വാഭാവികമായും മറ്റൊരു പേര് ഉണ്ടായിരുന്നിരിക്കണം എന്നൊരു ആശയവും മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ചില ഭാഷാ പണ്ഡിതർ മുമ്പോട്ട് വയ്ക്കുന്ന പാച്ചല്ലൂറിനെക്കുറിച്ചുള്ള ഒരു നിരുത്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പായ് ചെല്ലൂരാണ് പാച്ചല്ലൂരായി മാറിയത് എന്നാണ് വാദം ചെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിൽ നിന്നുമുണ്ട് പായ് ചെല്ലൂർ പൈ ചെല്ലൂരാണ് പായ്ച്ചെല്ലൂരായി മാറിയത് എന്നാണ് തമിഴ്നാട്ടിൽ രൂപപ്പെട്ട കുറിച്ച് അവിടുത്തെ തമിഴ് ഭാഷാ പണ്ഡിതർ മുമ്പോട്ട് വയ്ക്കുന്ന വാദം പൈ എന്ന് പറഞ്ഞാൽ ചെറുത് നമ്മൾ പയ്യൻ എന്ന് പറഞ്ഞ കുട്ടികളെയാണ് പയ്യൻ എന്ന് നമ്മൾ പറയുക പയ്യൻ പയ്യൻ എന്ന് പറഞ്ഞാൽ ചെയ്തത് പയ്യന്നൂരൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെയാണ് ബാലസുബ്രഹ്മണ്യന് പയ്യൻ എന്നൊരു വിളിപ്പേരുണ്ട് തമിഴിൽ അപ്പോൾ പയ്യൻ എന്ന് പറഞ്ഞ പയ്യ എന്ന് പറഞ്ഞ് ചെറുത് ചെല്ലെന്നാൽ ഉന്നതം ആകാശം ഉയർന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം തമിഴിൽ പായ് ചെൽ ഊർ ഊർ സ്ഥലനാമമായി അപ്പോൾ ചെറിയ ഉയർന്ന ഗ്രാമം എന്നാണ് അതിനർത്ഥം വരുന്നത് എങ്ങനെയാണ് ഈ ചെറിയ ഗ്രാമം ഉയർന്നതായി മാറുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ശക്തമായ ഒരു ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ് നിലവിലിരുന്നു എന്ന് പഴയ പാട്ടുകളിൽ പഴയ കാവ്യങ്ങളിൽ വ്യക്തമായി സൂചിപ്പിച്ചു പച്ചല്ലൂർ ഗ്രാമത്താരെ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് പഴയ വാമൊഴിപ്പാട്ടുകളിൽ നമുക്ക് ലഭ്യമാണ് അപ്പോൾ സ്വാഭാവികമായും വർണ്ണവ്യവസ്ഥയിൽ ഉന്നതരായ ബ്രാഹ്മണർ താമസിച്ചിരുന്ന ഊര് ഉന്നതമായ ഊര് തന്നെ ആയിരിക്കണമല്ലോ മലയാളമൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മലയാളം തായ്തമിഴിൽ നിന്ന് പിന്നെ ഊരുത്തിരിഞ്ഞ് വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന പൂർവ്വദ്രാവിഡത്തിൽ ഉയർന്നതിന് ചെൽ എന്ന് ഉപയോഗിച്ചു വരും ചെല്ലം ചെല്ലം വക വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് രാജകീയ വസ്തുക്കളെക്കുറിച്ച് ചെല്ലം വക വസ്തുക്കൾ എന്നാണ് പറയുക അതുപോലെ തന്നെ മുറുക്കാൻ ചെല്ലം പഴയ പ്രായം ചെന്ന ആളുകൾ വളരെ ഭവ്യതയോടെയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും സൂക്ഷിക്കുന്ന മുറുക്കാൻ പെട്ടിയാണ് വെറ്റില് ഈ പിന്നെ ചെല്ലം അപ്പോൾ ചെല്ലത്തിന് ഉയർന്നത് ഭവ്യമായത് വാത്സല്യമേറിയത് എന്നൊക്കെ അർത്ഥം അപ്പോൾ ശക്തമായൊരു ബ്രാഹ്മിൻ സെറ്റിൽമെൻ്റ് അവിടെ നിലനിന്നിരുന്നത് കൊണ്ട് ചെൽ ഊർ എന്ന് രൂപപ്പെട്ടിരിക്കാം പൈ എന്നത് ചെറുത് ചെറിയ ചെറിയ ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ് എന്നതിന് അർത്ഥം കിട്ടും പൈച്ചെല്ലൂർ പൈ ചെല്ലൂർ പറഞ്ഞു പറഞ്ഞ് പച്ചല്ലൂർ ഐ എന്നാണ് ഭാഷാ പണ്ഡിതർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വാദം അപ്പോൾ ഇതിനോട് ഭാഷാപരമായി ഇതിനോടാണ് കൂടുതൽ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുള്ളത് പൈച്ചെല്ലൂർ ചെറിയ ഉയർന്ന ഊര് ഉയർന്നത് എന്ന് പറയുന്നത് പൊക്കെന്നുണ്ടല്ല അവിടുത്തെ വർണ്ണവ്യവസ്ഥയുടെ ഭാഗമായി പിന്നെ ഉള്ള ബ്രാഹ്മണരുടെ ശക്തമായി സെറ്റൽമെൻ്റ് ആയതുകൊണ്ട് ആ ഊര് ഉയർന്ന ഊരാകുകയും അങ്ങനെ പൈ ചെല്ലു ഊർ പൈച്ചെല്ലൂർ പച്ചൂർ എന്ന് രൂപപ്പെട്ടു എന്നുമാണ് ഭാഷാ പണ്ഡിതരുടെ വാദം ഏറെക്കുറെ ആളുകൾ ഈ വാദത്തിനോട് യോജിക്കുന്നുമുണ്ട് ഇനി നമുക്ക് ചെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം വേറെ ഉണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കേണ്ടത് ചെല്ലൂർ ഒരെണ്ണം തമിഴ്നാട്ടിൽ ഉണ്ട് തൃശ്ശിനാപ്പള്ളിക്കടുത്ത് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിൽ ചെല്ലൂർ ഉണ്ടോ ഉണ്ട് തളിപ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടം പണ്ടറിഞ്ഞിരുന്നത് ചെല്ലൂർ എന്നാണ് ഈ തളിപ്പറമ്പ് ക്ഷേത്രനാഥൻ ശിവൻ അറിയപ്പെട്ടിരുന്നത് ചെല്ലൂർ നാഥൻ എന്നാണ് ഈ ചെല്ലൂർ നാഥനെക്കുറിച്ച് പതിനാറ് പതിനേഴ് എഴുതിയ ഒരു കാവ്യം നിലവിലുണ്ട് അതിൻ്റെ പേര് ചെല്ലൂർ നാഥോദയം ചമ്പു എന്നാണ് ഗദ്യവും പദ്യവും ഇടകലർത്തി എഴുതുന്ന കാവ്യമാണ് ചമ്പു അപ്പോൾ നീലകണ്ഠകവി എന്ന മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നൊരു കവി എഴുതിയ ഒരു ദേവപ്രശസ്തി കാവ്യമാണ് ചെല്ലൂർ നാഥോദയം ചമ്പു ഇത് തളിപ്പറമ്പിലെ ശിവ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവനെ പിന്നെ പ്രകീർത്തിച്ചു കൊണ്ടെഴുതിയാണ് ചെല്ലൂർ നാഥോദയം ചമ്പു അപ്പോൾ ചെല്ലൂർ എൻ്റെ അറിവിൽ അല്ലെങ്കിൽ നമ്മുടെ സാമാന്യ അറിവിൽ രണ്ടെണ്ണമുണ്ട് പൈ ചെല്ലൂരും ചെറിയ ചെല്ലൂരും വലിയ ചെല്ലൂരും വലിയ ചെല്ലൂർ കണ്ണൂരും ചെറിയ ചെല്ലൂർ നമ്മുടെ പാച്ചെല്ലൂരുമാണ് തിരുവനന്തപുരത്തുമാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു നിരക്യെക്കുറിച്ച് പറയുന്നത് ഇനി പറയാനുള്ളത് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വിവരങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക കിട്ടാൻ ഒരു രേഖ നമ്മുടെ മുമ്പിലുണ്ട് ആ രേഖയുടെ പേര് പാച്ചല്ലൂർ പതികം എന്ന പതികം എന്നാൽ പത്തടിപ്പാട്ട് എന്നും ആമുഖമെന്നും രണ്ടർത്ഥങ്ങളുണ്ട് ഇവിടെ നമുക്ക് എടുക്കാവുന്ന അർത്ഥം പത്തടിപ്പാട്ട് എന്നാണ് പത്ത് പിന്നെ പദ്യങ്ങളടങ്ങിയ ഒരു കാവ്യ നിലവിലുണ്ട് അതിൻ്റെ പേര് പാച്ചല്ലൂർ പതികം എന്നാണ് ഈ പാച്ചല്ലൂർ പതികം വാമൊഴിയായി പറഞ്ഞു വന്നതാണ് ഇതിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ചിത്രതിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച ദിവസം ബാലദണ്ഡായുധവാണി സ്വാമികൾ അതായത് വർണ്ണവ്യവസ്ഥക്കെതിരെ നിരന്തരം പോരാടിയിരുന്ന തിരുവനന്തപുരത്തുകാരനായ ബാലദണ്ഡായുധവാണി സ്വാമികൾ ഇതിനെ അച്ചടിച്ച് സൗജന്യമായി ചെയ്തു അദ്ദേഹം കൊടുത്ത പേരാണ് പാച്ചല്ലൂർ പതികം ഇതിന് തിരുവല്ലൂർ പതികം എന്നും തിരുവല്ലം പതികം എന്നും പേരുണ്ട് അപ്പോൾ ഇത് ഈ പതികത്തിലാണ് പാച്ചല്ലൂർ ഗ്രാമത്താരെക്കുറിച്ച് പറയുന്നത് ഈ പതികത്തിൻ്റെ കണ്ടൻറ്റ് എന്താണ് ജാതി വ്യവസ്ഥക്കെതിരെ വർണ്ണവ്യവസ്ഥക്കെതിരെ ശക്തമായി പോരാടിയ ഒരു കുടുംബത്തിൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത് അതായത് ഈ പാച്ചല്ലൂർ ഗ്രാമത്തിൽ ഭാര്യയും ഭർത്താവും മകനും ഉള്ള മൂന്നംഗങ്ങളുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി ഗൃഹനാഥൻ മരണപ്പെടുന്നു അമ്മയും മകനും മാത്രം കുടുംബത്തിൽ അവശേഷിച്ചു പിതാവ് മരണപ്പെടുമ്പോൾ അല്ലെ ഭർത്താവ് മരണപ്പെടുമ്പോൾ ചിതയിൽ ചാടി മരിക്കുക അതായത് സതി അനുഷ്ഠിക്കുക എന്ന് കുലധർമ്മം ആചരിക്കുന്ന സ്ത്രീകൾ ചെയ്യേണ്ടുന്ന കർമ്മമാണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു സതി അപ്പോൾ സതി അനുഷ്ഠിക്കാൻ ഗ്രാമത്തിലെ മറ്റ് ബ്രാഹ്മണർ ഈ സ്ത്രീയെ ഈ സ്ത്രീയിൽ സമ്മർദ്ദം ചെലുത്തി മകൻ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അങ്ങനെ അമ്മ ആ മകൻ്റെ നിർബന്ധം മൂലം അമ്മ സതി അനുഷ്ഠിക്കുന്നതിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് ആ ഗ്രാമത്തിലെ ബ്രാഹ്മണ സമൂഹം ഇവർക്ക് ഊരുവിലക്കി ഈ ഊരുവിലക്ക് ഊരിൽ നിന്നും പുറത്തുപോയ ഇവർ കരമനയാറ്റിൻ്റെ തീരത്ത് വെച്ച് കന്നുകാലികളെ തീറ്റുന്ന ഒരു പറയ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയുമായി ഈ മകൻ പ്രേമത്തിലാവുകയും തുടർന്ന് അവരെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഈ പാച്ചെല്ലൂർ പതികത്തിൽ പറയുന്നത് ഇതിൻ്റെ കാലഘടന പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളാണ് എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ പോലും ഈ വർണ്ണവ്യവസ്ഥയ്ക്കും ജാതി വ്യവസ്ഥക്കും എതിരെ പോരാടിയ അനാചാരങ്ങൾക്കെതിരെയുമൊക്കെ പോരാടിയ ഒരു സമൂഹം പാച്ചല്ലൂരിലുണ്ടായിരുന്നു എന്നും ആ അതിനെ അധികരിച്ച് തയ്യാറാ ശിവയോഗി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ തയ്യാറാക്കിയതാണ് ഈ പാച്ചല്ലൂർ പതിവ് എന്നും പറഞ്ഞു വരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു നമുക്ക് ലഭ്യമായ രേഖകളിൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എണ്ണവെറിക്കെതിരെ പോരാടിയ ഒരു കുടുംബമെങ്കിലും പാച്ചല്ലൂർ ഉണ്ടായിരുന്നു എന്നും അങ്ങനെ നവോത്ഥാന കാലഘട്ടം നമുക്കൊരുപക്ഷേ പാച്ചല്ലൂരിൽ നിന്ന് ആരംഭിക്കുന്നു എന്നും പറയേണ്ടി വരും അങ്ങനെ പാച്ചല്ലൂർ പതികത്തിന് പാച്ചല്ലൂരിനെ പോലെ തന്നെ ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടി ഉണ്ട് അപ്പോൾ കണ്ണൂർ ഒരു ചെല്ലൂരും തിരുവനന്തപുരത്തൊരു പായ്ച്ചല്ലൂർ നിലവിലുണ്ട് നിലവിലുണ്ടായിരുന്നു നിലവിലുണ്ട് എന്ന് സമർത്ഥിക്കാനാണ് ഞാൻ ഈ സംഭവം കൂടി പറഞ്ഞത് ഈ രണ്ടിടത്തും ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ് വളരെ ശക്തമായിരുന്നു അതുകൊണ്ടാണ് ചെല്ലൂരെന്ന് രണ്ടടത്തും പേര് വന്നത് ഒന്ന് വലിയ ചെല്ലൂരും ഒന്ന് ചെറിയ ചെല്ലൂരും ചെറിയ ചെല്ലൂർ നമ്മുടെ പായ്ച്ചെല്ലൂരാണ് എന്നും ഭാഷാ പണ്ഡിതർ വിലയിരുത്തുന്നു ആ അതിനോട് വ്യക്തിപരമായി ഞാൻ യോജിച്ചുകൊണ്ട് ഈ പായ് ചെല്ലൂരിനെക്കുറിച്ചുള്ള ഭാഷണം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം